അടുത്തതായി ഒരു കഥാപ്രസംഗവുമായി ഹുസ്നു മുബാറക് നിങ്ങൾക്കു മുമ്പിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളെ ഉലേഖനം ചെയ്യപ്പെട്ട ഒരു ധീര രക്തസാക്ഷിയുടെ കഥന കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നത്. എന്റെ കഥയുടെ പേര് ഖസാബിന്റെ മുന്നിലെ ഡറാത്ത പുലിക്കുട്ടി. അതെ, ഖസാബിന്റെ മുന്നിലെ ഡറാത്ത പുലിക്കുട്ടി. തുടങ്ങട്ടെ ബിസ്മില്ലാ, സ്തുതി മുഴുവൻ നിനക്കല്ലാ, സലാത്തു സലാം നബി കല്ലാ, മുഹമ്മദിയ റസൂലല്ലാ, പരിശുദ്ധ റസൂലിൻ്റെ തിരുദൂത അബീബിൻ്റെ കഥേനമതേറും ചരിതങ്ങൾ ഇശലീന നിവർത്തിടാം. ഹിജറ 9-ാം വർഷത്തിലെ ഒരു പ്രഭാതം, ശാന്തമായ മദീന പട്ടണം. വയ്യോരങ്ങളിൽ കച്ചവടക്കാർ നിരനിരായി കച്ചവടം നടത്തുന്നു. അങ്ങിങ്ങായി പട്ടണത്തിൽ ആവശ്യങ്ങൾക്കായി വന്ന ആളുകളുടെ കുതിരകളെയും മുട്ടകളെയും ബന്ധിച്ചതായും കാണാം. അതിനിടയിലൂടെ ആരും കടന്നു വരുന്നുണ്ടല്ലോ. ഒന്നു രണ്ടുമല്ല, ഒരു കൂട്ടം ആളുകളുണ്ടവർ. കേട്ടും മട്ടും കണ്ടാൽ അറിയാം അത് നജദുകാരാണ്. നജദിൽ നിന്നുള്ള ബനു അനീഫ ഗോത്രക്കാരാണവർ. പ്രവാചക തിരുമേനിയെ നേരിൽ കണ്ട് ഇസ്ലാമിൽ വിശ്വസിക്കാനും ബൈഅത്ത് ചെയ്യാനുമാണ് അവർ വരുന്നത്. അവർ പ്രവാചക സഭയിൽ എത്തിക്കൊണ്ട് പറഞ്ഞു, സലാം സലാം തിരുത്തോ ആ തോ ആ, സലാം സലാം തിരുത്തോ ആ തോ ആ, അണഞ്ഞിടുന്നിത താജ താജ, അണഞ്ഞിടുന്നിത താജ താജ, സത്യമതത്തിന്നെറുനല വഴിയിൽ, സത്യമതത്തിന്നെറുനല വഴിയിൽ ഞങ്ങളും ചേരാം സദാ സദാ, ഞങ്ങളും ചേരാം സദാ സദാ. സലാം സലാം തിരുത്തോ ആ തോ ആ, അണഞ്ഞിടുന്നിത താജ താജ, സലാം സലാം തിരുത്തോ ആ തോ ആ, അണഞ്ഞിടുന്ന താജ താജ. നബിയെ, ഞങ്ങളും അങ്ങയുടെ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം കൊണ്ട് വിശ്വസിക്കുന്നു. ഇസ്ലാം ആശ്രയിച്ച ബനു അനീഫ ഗോത്ര സംഘത്തിലെ എല്ലാവർക്കും പാരിതോഷികം നൽകി. കൂട്ടത്തിൽ ഒട്ടകങ്ങളെ നോക്കാൻ ഏൽപ്പിച്ച മുസൈലിമെ നബി മറന്നില്ല. അവർ തിരിച്ച് നജദിലേക്ക് തന്നെ യാത്രയായി. അധികം നാളുകൾ കഴിഞ്ഞില്ല ആ വാർത്ത മദീനയിലെത്തി. അതെ, മുസൈലിമ മുത്തമായിരിക്കുന്നു. അതുമാത്രമോ, താൻ ബനു അനീഫയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്ന് പറഞ്ഞു നൽകുകയും ചെയ്യുന്നുണ്ട്. നാൾക്കുനാൾ മുസൈലിമയുടെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എത്രത്തോളം? സത്യത്തിൽ മുസൈലിമ കള്ള പ്രവാചകനും മുഹമ്മദ് സത്യപ്രവാചകനും തന്നെയാണ്. നമ്മുടെ റബീന്റെ കള്ളതയേക്കാൾ മുളറ സത്യസന്ധയാണ് എനിക്കിഷ്ടം. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പ്രവാചകനും സ്വഹാബത്തും മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയം ഒരാൾ കടന്നു വന്ന് നബിയെ ഒരു കത്തേൽപ്പിച്ചു. എന്തായിരുന്നു അതിൽ? അഹദാം റബ്ബിന്ദു ദർ മുഹമ്മദിൽ എഴുതു നിദ കത്ത്, അംബിയ ശ്രേഷ്ഠനിലൊരുവൻ മുസൈലിമ ജിദിൻ പുൽമുത്ത്, അങ്ങയും മക്കയിലല്ലേ ഈ നജദി മുസൈലിമത്തല്ലേ, അല്ലാഹുവിൻ ഭൂഗോളമിൽ അങ്ങൊരു പാതിയിലല്ലേ, മറുപാതിയിൽ
തിരുദൂതരായി ഞാനും വാഴറുളില്ലേ. അതെ, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദിൽ നിന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ മുസേ. ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകനാണ്. ഭൂമിയുടെ പകുതി ഭാഗം എനിക്കും പകുതി ഭാഗം നിനക്കുമുള്ള ഇത് വായിച്ച പ്രവാചകൻ ദേഷ്യത്താൽ ആ കത്തിന് തക്കതായ മറുപടി തന്നെ തിരിച്ചയച്ചു. വീണ്ടും കാലവൃക്ഷത്തിന്റെ ഇലകൾ പൊഴിഞ്ഞു തുടങ്ങി. നാൾക്കുനാൾ മുസ്ലിമുടെ ധിക്കാരം വർദ്ധിച്ചു വരികയാണ്. അവൻക്ക് തക്കതായൊരു താക്കി നൽകാൻ പരിശുദ്ധ പ്രവാചകൻ തീരുമാനിച്ചുറപ്പിച്ചു. പക്ഷേ കത്തുമായി ആരെ നെജിദിലേക്ക് അയക്കും പ്രവാചകൻ ചിന്തയിലാണ്. പുണ്യ റസൂലിൻ മദീന നാട്ടിൽ പൂവൾ വിടർന്നൊരു പൂവിതളെ ആ സെയ്ദിന്റെ പൊൻ മനപുത്രനല്ലേ ഉമ്മോ ഉമറയുടെ തേങ്ങനിയല്ലേ അബീബുൽ ഉസൈൻ റളിയല്ലാ ധീരധീര കഥകളിലെ നായകനല്ലേ അബീബുൽ ഉസൈൻ റളിയല്ലാ ധീരധീര കഥകളിലെ നായകനല്ലേ ആ പുണ്യ റസൂലി മദീന നാട്ടിൽ പൂവായി വിടർന്നൊരു പൂവിതളേ സെയ്ദിന്റെ പൊന്നോമന പുത്രനല്ലേ ഉമ്മോ ഉമറയുടെ തേങ്കനിയല്ലേ. അതെ, നമ്മുടെ കഥാപുരുഷൻ അബി റളിയല്ലാഹു അൻഹു സെയ്ദ് ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹുവിന്റെയും ധീര വനിത ഉമ്മോ ഉമറയുടെ പൊന്നോമന പുത്രൻ. ബദ്രൊഴികെ ബാക്കി എല്ലാ യുദ്ധങ്ങളിലും അബീബ് റളിയല്ലാഹു പങ്കെടുത്തിട്ടുണ്ട്. കത്തുമായി നെജ്ദിലേക്ക് പോകാൻ അബീബ് റളിയല്ലാഹു അൻഹുവിനെ പരിശുദ്ധ പ്രവാചകൻ നിയോഗിച്ചു. അബീബ് റളിയല്ലാഹു അൻഹു ആവട്ടെ ഈ ഉത്തരവാദിത്വം ധൈര്യപൂർവ്വം ഏറ്റെടുത്തു. അങ്ങനെ അങ്ങ് പുണ്യ മദീന മണൽ പരപ്പിൽ അങ്ങ് പുണ്യ മദീന മണൽ പരപ്പിൽ ഏകനായി പോകയായി നജദി മണ്ണിലെത്തിടാൻ ഏകനായി പോകയായി നജദി മണ്ണിലെത്തിടാൻ അങ്ങ് പുണ്യ മദീന മണൽ പരപ്പിൽ പുണ്യതോ ആമിൻ ദൂതരായി അബു ആയിദ കല്ല മുസ്ലിമ ദുഷ്ടതക്ക് അറുതി വരുത്താൻ സത്യദീനിന്റെ സന്ദേശം തിളങ്ങിടുവാൻ എത്തിടാം കത്തുമായി നജിലെത്തിച്ചേർന്നിടാൻ എത്തിടാം കത്തുമായി നജിലെത്തിച്ചേർന്നിടാൻ അങ്ങ് പുണ്യ മദീന മണൽ പരപ്പിൽ. സമയം സന്ധ്യോടടുത്തു. വിജനമായ മരുഭൂമി കിളികൾ കലഭോജനം മുഴങ്ങി കൂടണയാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങിങ്ങായി തലയുർത്തി നിൽക്കുന്ന ഈന്തപ്പന മരങ്ങൾ അബീബ് റളിയല്ലാഹു അൻഹു ഒരൽപ്പം തലമുനിച്ചതുപോലെ. അതാ അധികം മകനല്ലാതെ ഒരു പട്ടണം കാണാം. താഴ്വരയിൽ ഉയർന്നു നിൽക്കുന്ന ആ പട്ടണം നജിദ് തന്നെ. അബീബ് റളിയല്ലാഹു തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. അടിമുടി പത്രാതെ മുസൈലിമുടെ കൊട്ടാരത്തിൽ അബീബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ പ്രവാചകന്റെ കത്ത് മുസൈലിമെ ഏൽപ്പിച്ചു. അവന്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. അവൻ അലറി വിളിച്ചു, ഇതികാരിയെ തുറങ്ങൾ അടക്കുക, നാളെ പ്രഭാതത്തിൽ രാജ്യസഭയിൽ ഹാജരാക്കുക. മുസൈലിമയുടെ കിങ്കരന്മാർ അബീബ് റളിയല്ലാഹുവിനെ അഴുകൾക്കുള്ളിലാക്കി. പിറ്റേന്ന് നജിദിൻ മണ്ണിൽ ഉയരും പകലിൻ പൂവൊളി സമയം നെയ്തൊരു കള്ളച്ചതിയും പെയ്തു വതാവെ വചനം ഇരുകൈകളും തിരുദേവോ ഇത ബന്ധിച്ചിടുന്നു തിരുവചനം മൊഴിയുന്നു നാദാ നാദാ ആ അദരം ചൊല്ലിടും നബിയേ കണിയേ ഹബീബും ചൊല്ലിടും. പ്രഭാതമാകെ മൂടി നിൽക്കുന്ന അന്തരീക്ഷം എന്തോ സംഭവിക്കാനുള്ളതുപോലെ. രാജസന്നിധി ജനനിബിഡമായി. മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും അണിനിരന്നു.
മുസൈലിമ ആസനിക്തനായി അവൻ കൽപ്പിച്ചു ആരവിടെ അധികാരിയെ കൊണ്ടുവരിക കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അബിബ്രല്ലാന്റെ ശരീരം ജനങ്ങൾക്കിടയിലൂടെ വഴിച്ചിലേക്കപ്പെട്ടു തന്റെ മുമ്പിൽ ബന്ധനസ്ഥനായി കിടക്കുന്ന അബിബ്രല്ലാഹുവിനോട് മുസൈലിമ ചോദിച്ചു മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നുവോ മുസൈലിമ തന്റെ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അബിബ്രല്ലാഹുവിനോട് ഒരു കൂസലുമില്ലാതെ തന്റെ ഉത്തരവും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു തുണ്ടം തുണ്ടമായി ആ ശരീരം എന്നേക്കുമായി വെട്ടിനുറുക്കി അബിബ്രല്ലാഹുവിനോ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു ഇന്നാലില്ലാഹി وَإِنَّا إِلَيْهِ رَاجِعُونَ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് വായിർദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്